ഉൾപ്പെടെ കലയുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് ബന്ധുക്കൾ കരുതുന്നത്. കലയുടെ സഹോദരൻ അങ്ങനെ തന്നെ പറയുന്നു. ഭർത്താവ് അനിലിന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ചോദ്യം ചെയ്യണം. കേസിൽ സാക്ഷിയായ സുരേഷിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയമുണ്ടെന്നും അനിൽകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മന്നാർ കലാ കൊലപാതക കേസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പ്രതികൾ കസ്റ്റഡിയിലാണ് ഉള്ളത്. കലയുടെ സഹോദരൻ അനിൽകുമാറിനോടൊപ്പം ചേരുകയാണ്. നിലവിൽ വലിയ കൂലിളക്കമൊക്കെ ഉണ്ടായി, രണ്ടു മൂന്ന് ദിവസം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? അന്വേഷണത്തിൽ തൃപ്തി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ഇനിയും ആൾക്കാരുണ്ട് അവിടെ. അനിലിന്റെ അച്ഛൻ തങ്കച്ഛൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിയാം. കാരണം അവർക്കറിയാവുന്ന പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അവരറിയാതിരിക്കത്തില്ല. അവരെ മൂന്ന് പേരെയും നല്ല വിശദമായിട്ട് ചോദ്യം ചെയ്താൽ അതിന്റെ സൂക്ഷ്മ വിവരം കിട്ടിയിരിക്കും. സുരേഷ് എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ പ്രധാനപ്പെട്ട് ഇതിനകത്ത് സാക്ഷിയാക്കിയിരിക്കുന്നത്. പോലീസ് സുരേഷിനെ അവിടെ വിളിച്ചു വരുത്തി, സുരേഷ് അതിനെ സഹായിച്ചില്ല, തിരിച്ചു പോന്നു എന്നൊക്കെയാണ് പറയുന്നത്. സുരേഷിനെ അടക്കം കൂടുതൽ പങ്കുണ്ടാവേണ്ട ഒരു സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ട് അവൻ പോലും എന്നോട് സ്നേഹമായിട്ടാണ് പെരുമാറിയത്. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. എന്റെ വൈഫിനെയൊക്കെ എന്ന് പറഞ്ഞാൽ മോളെ നയിപ്പോഴും അവൻ വിളിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. ആ വ്യക്തി അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? ഞങ്ങളോട് പറയണ്ട, പോലീസിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? കേസിലിപ്പോ ശാസ്ത്രീയ തെളിവുകളുടെ ഒക്കെ കുറെ കുറവുണ്ട് പോലീസിന്. ഈ കുറ്റസമ്മത മൊഴികളൊക്കെയാണ് മാത്രം ഉള്ളത്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഏത് രീതിയിലേക്ക് അന്വേഷണം പോകും? പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നൊക്കെ ഒരു കണക്കൂട്ടലുണ്ടോ? എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രതികൾ കുറ്റം സംബന്ധിച്ചിടത്തോളം കാലം അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടിയിരിക്കും. ഏതായാലും അന്വേഷണം അതിന്റെ പുതിയ ഘട്ടത്തിലേക്ക് തലത്തിലേക്ക് മാറുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കലയുടെ കുടുംബം വീട്ടുകാരെ കൂടി, അതായത് അനിലിന്റെ വീട്ടുകാരെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസിൽ കൃത്യമായൊരു ഉത്തരം കിട്ടൂ എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്. ആ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കാൻ കൂടി കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അരവിന്ദനോടൊപ്പം ബിതിൻ എംദാസ്. ബിതിൻ ചേരുന്നു നമുക്കൊപ്പം. ബിതിൻ, ഇന്നിപ്പോ നമ്മുടെ നമസ്തേ കേരളം തുടങ്ങിയപ്പോ ഡോക്ടർ ഷേർലി വാസുവിന്റെ പ്രതികരണം ഒക്കെ കണ്ടിരുന്നു. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അന്വേഷണമാണ്. അതിനിടെയാണ് ഇങ്ങനെ കൂടുതൽ സംശയങ്ങൾ ബന്ധുക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പറയും. ആംജോദി, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ അനിലിന്റെ ബന്ധുക്കളാണ് എന്നുള്ളതാണ്. രണ്ടാം പ്രതിയായിട്ടുള്ള ജിനു അനിലിന്റെ അച്ഛന്റെ സഹോദരന്റെ മകനാണ്. പ്രമോദ് അച്ഛന്റെ സഹോദരന്റെ മകനാണ്. നാലാം പ്രതി സോമൻ അനിലിന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അതുകൊണ്ട് എല്ലാ ബന്ധുക്കളും ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കലയുടെ സഹോദരൻ അനിൽകുമാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായും വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് അടക്കം പൊളിച്ച് മൃതദേഹം അവശിഷ്ടങ്ങൾ അതിനകത്തേക്ക് കുടിച്ചു മൂടണമെങ്കിൽ ഈ വീട്ടിലുള്ളവർ, വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ ബന്ധുക്കളടക്കം ആളുകൾ അറിയാതെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ കൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ കിട്ടും എന്നൊരു കണക്ക് കൂട്ടൽ ഈ കലയുടെ കുടുംബത്തിന് ഉണ്ട്. അതായത് നിലവിൽ ഇപ്പോഴും ആ സെപ്റ്റിക് ടാങ്കിലാണോ മൃതദേഹം കുഴിച്ചിട്ടത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലേക്ക് മറ്റു ഏതെങ്കിലും സ്ഥലത്തേക്ക് മൃതദേഹം അവശിഷ്ടങ്ങൾ മറവ് ചെയ്യാൻ നീക്കം നടന്നിട്ടുണ്ടോ, ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു കൃത്യമായ വ്യക്തത വരണമെങ്കിൽ ഇവരെ കൂടി ആ പ്രതി ചേർത്തില്ല എങ്കിൽ പോലും അവരെ കൂടി വിശദമായി പരിശോധിക്കണം, മൊഴിയെടുക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഇപ്പോൾ പറയുന്നതും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്നതും സുരേഷ് എന്ന ആളുടെ സാക്ഷിമൊഴിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 15 വർഷം മുമ്പ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടും ഇതുവരെ എന്തുകൊണ്ട് സുരേഷ് ഇത് പുറത്തു പറഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് കലയുടെ സഹോദരൻ ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യം എല്ലാം കണക്ക് കൂട്ടുമ്പോൾ എല്ലാവർക്കും ഇതൊരു പങ്കുണ്ട്. അതുകൊണ്ട് സമഗ്രമായി പൂർണ്ണമായും ഒരു എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ഈ അന്വേഷണം അതിഗൗരവത്തോടെ തന്നെ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.